ജീവിക്കണത് എന്നുള്ളത് ആൾക്കാർക്ക് തന്നെ ഒരു പിടുത്തല്ല. ഖുർആൻ നിത്യം പാരായണം ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. റമദാൻ എന്നില്ല, റമദാൻ അല്ലാത്ത മാസം എന്നില്ല, അങ്ങനെ ഒരു ഒരു ചില യുവാക്കളൊക്കെ നമ്മൾ വലിയ പാഠങ്ങൾ പഠിപ്പിക്കും. നമ്മൾ അലി ബനാത്ത് കഴിഞ്ഞ ആഴ്ച പഠിത്താണ് മരിച്ചു വരുന്നത്. ഓസ്ട്രേലിയയിലെ അലി ബനാത്ത് സിഡ്നിയിൽ കോടാന കോടീശ്വരനായിരുന്നു അലി ബനാത്ത്. അറബ് രാജ്യങ്ങളുമായി ഒരുപാട് ബന്ധമുള്ള ആളാണ്. ഓസ്ട്രേലിയയിലാണ് അദ്ദേഹത്തിന്റെ കുടുംബം എല്ലാം. അവിടെയാണ് ഈ ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾ നന്നേ കുറവാണ്. അലി ബനാത്തിന് ക്യാൻസർ വന്നു, ക്യാൻസർ വലിയ ക്യാൻസറാണ് എന്ന് ഡോക്ടർമാർ ഡയഗ്നോസ് ചെയ്തു. അലി ബനാത്തി എന്ന് പറയുന്ന ഈ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനോട്, ചോരത്തിളപ്പുള്ള ചെറുപ്പക്കാരനോട് ഡോക്ടർ മുഖത്തൂക്കി. അവിടുത്തെ വെസ്റ്റേൺ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ രോഗിയോട് രോഗത്തിന്റെ എല്ലാ സ്റ്റേജും ഡോക്ടർ ഓപ്പൺ ആയിട്ട് പറയും, രോഗി അത് കേൾക്കും വേണം. അലി ബനാത്ത് അത് കേട്ടു. 6 മാസമാണ് താങ്കൾക്ക് ആയുസ് കാണുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തന്നെ ദൈവ അനുഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ 6 മാസം അദ്ദേഹത്തെ ഉൾക്കൊണ്ടു. അലി ബനാത്ത് തന്റെ 6 മാസം കച്ച കെട്ടി ഇറങ്ങി, മൂക്കിലെ വയറ് ഒരാഴ്ചക്ക് വേണ്ടി ഒന്ന് വലിച്ചു മാറ്റിയിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്റെ സ്വത്ത് മുഴുവൻ റബ്ബിന് വേണ്ടി കൊടുക്കണം, എന്റെ റബ്ബിനിക്ക് കടം തന്നതാണ്. ആഫ്രിക്കൻ രാജ്യത്തേക്ക് കടന്നുപോയി നൈജീരിയയിലെയും സുഡാനിയയിലെയും മക്കളെ മാറോട് ചേർത്ത് ആ മക്കൾക്ക് വേണ്ടി ഒരു ഗ്രാമം ദത്തെടുത്തു അലി ബനാത്ത്. ഫെറാരി കാറ് $600,000, ആ കാർ അവിടെ ഉണ്ട്, വീഡിയോയിൽ ക്ലിപ്പിലൊക്കെ കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹവുമായി അഭിമുഖം നടത്താൻ വന്ന മുത്തവ്വ, അവിടുത്തെ ഓസ്ട്രേലിയയിലെ മതപണ്ഡിതൻ പോലും കരഞ്ഞുപോയ രംഗം അദ്ദേഹത്തെ അഭിമുഖം നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ $600,000 വരമതിക്കുന്ന അദ്ദേഹത്തിന്റെ കാറ് അങ്ങനെയാണ് കൊടുത്തു. അതൊന്നുമല്ല ഇരിക്കുന്ന അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന്റെ സ്വത്ത് വെച്ച് നോക്കുമ്പോ സകല സമ്പത്തും പാപങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്തിട്ട് അലി ബനാത്ത് 3 വർഷം ജീവിച്ചു. ഈ റമദാനിനെ ആ അലി ബനാത്ത് ലോകത്തെ മുഴുവൻ ദുഃഖത്തിലാക്കി, നമ്മുടെ യുവാക്കളെ മുഴുവൻ അമ്പരപ്പിച്ച് കലിമ ചൊല്ലി മരിച്ചു. അവസാന രംഗം പോലും വീഡിയോയിൽ പകർത്തണം, എന്റെ പ്രായക്കാരായ യുവാക്കൾക്ക് അത് പാഠമാകണം. സ്ട്രെസ് ചെയ്തിട്ട് ഇങ്ങനെ ഭയങ്കര സ്ട്രെയിൻ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും മൂക്കിലൂടെ ബ്ലഡ് ഇങ്ങനെ വരികയാണ്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം ക്യാമറക്കാർ അദ്ദേഹത്തെ വന്നിട്ട് ആ ക്യാൻസറിന്റെ ട്രീറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് എല്ലാം ഗ്ലൗസ് ഇട്ട് അദ്ദേഹത്തെ ഇങ്ങനെ ചികിത്സിക്കുന്ന നേരത്തെ ക്യാമറാമാനോട് പറയാണ്, ഇത് പകർത്തണം, എന്റെ രംഗം ഇതാ, ഒരു ദുനിയാവ് ഇതാണ്, ഞാൻ കോടാന കോടീശ്വരനാണ്. ഫെറാരി കാറിൽ മാത്രം ഈ സിഡ്നിയിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ ഊരു ചുറ്റിയ മുതലാളി പയ്യന്റെ അവസ്ഥ ഇതാണ് എന്ന് എന്റെ മതക്കാരായ എന്റെ മനുഷ്യന്മാരൊന്ന് പഠിക്കട്ടെ. രക്തമാണ് ചരിദിക്കുന്നത്, രക്തം ചരിദിക്കുന്ന രംഗം പോലും മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ക്യാമറ ക്ലിപ്പിൽ പകർത്തി അത് മറ്റുള്ളവർക്ക് സമർപ്പിച്ച് ദുനിയാവ് ഒന്നുമല്ല എന്ന് നമ്മളെ പഠിപ്പിച്ച് കോടാനക്കോടി സംഖ്യ മുഴുവൻ പാപങ്ങൾക്ക് വേണ്ടി എഴുതി കൊടുത്ത് നക്ഷത്രങ്ങളിലേക്ക് കണ്ണ് നട്ട് മഴയെ പ്രണയിച്ച് അള്ളാഹുവിനെ കണ്ട് മാലാഖമാരോട് ആലിംഗനം ചെയ്ത് ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലി 6 അടി മണ്ണിലേക്ക് കണ്ണടച്ചു പോയ വിസ്മയം അലി ബനാത്ത്. അലി ബനാത്തിന് പഠിക്കാൻ ഒരു മദ്രസ ഇല്ലായിരുന്നു, അലി ബനാത്തിന് പഠിക്കാൻ ഒരു അറബി കോളേജ് ഇല്ലായിരുന്നു, അലി ബനാത്തിന് കൃത്യമായി നിസ്കരിക്കാനും ജുമാ നിർവഹിക്കാനും ഒരു മസ്ജിദുൽ ജാമിയ ഇല്ലായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, മൂക്കിന്റെ ചോട്ടിൽ നിപ്പ വൈറസ് വന്നിട്ട് ഹിംസ്ര ജന്തുവിനെ പോലെ തന്റെ കരാള ഹസ്തങ്ങളെ താഴ്ത്തി 18 ജന്മങ്ങളെ കൊണ്ടുപോയപ്പോഴും തൊട്ടിപ്പുറത്ത് 50 കിലോമീറ്ററുകൾക്കിപ്പുറത്ത് നമ്മളുടെ ചർച്ച എങ്ങനെ അർജന്റീനയുടെ ബോർഡ് വെക്കണം, എങ്ങനെ ബ്രസീലിന്റെ ബോർഡ് വെക്കണം, എങ്ങനെ എല്ലാ ദിവസവും ദേശീയാലയത്തിലേക്ക് പോകുന്ന അർജന്റീനക്കാരനും ബ്രസീലുകാരനും വേണ്ടി താരാട്ട് പാട്ട് പാടണം, അതിനുവേണ്ടി ക്ലബിനെ എങ്ങനെ സജീവമാക്കണം. അല്ലേ, ഞാൻ പറയുന്നു, ടീം ജയിച്ചോ ടീം തോറ്റോ എന്നൊക്കെ എല്ലാവരും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ ഭാഗമായിട്ട് ചോദിക്കും, പക്ഷെ അതന്നെ ഒരു ജീവിതാക്കി.